വസ്തുവേ പടച്ചവനെ നീ കാക്കണേ റബ്ബേ. എല്ലാ വീട്ടിലും മരണപ്പെട്ടു പോയവരുടെ ആത്മാവുകൾ വരുന്ന ചില സമയങ്ങളുണ്ടെന്ന് ഹദീസുകളിൽ കാണാം. റമദാനിന്റെ ചില പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ വരും. മഹാന്മാര് പറയുന്നു റമദാനിന്റെ എല്ലാ ദിവസങ്ങളിലും വരും. ചില ആളുകൾ പറയുന്നു ലൈലത്തുൽ ഖദറിന്റെ രാവിലാണ് വരുന്നത്. ചില ആളുകൾ പറയുന്നു ബറാത്തിന്റെ രാവിലാണ്, ശഅബാനിന്റെ ബറാത്തിന്റെ രാവിലാ വരുന്നത്. അവർ വീട്ടിന്റെ മുകൾ ഭാഗത്ത് വന്നിങ്ങനെ നോക്കും, അല്ലാഹുവേ ഞാൻ പഠിപ്പിച്ച എന്റെ മക്കളെവിടെ, എന്റെ ഞാനല്ല ഞാനാണ് ജീവൻ, ഞാനല്ലാതെ വേറൊന്നുമില്ലെന്ന് പറഞ്ഞ എന്റെ പ്രിയപ്പെട്ടവളെവിടെ, എന്റെ പ്രിയപ്പെട്ടവളെവിടെ, എന്റെ ഉമ്മയെവിടെ, എന്റെ വാപ്പയെവിടെ, എന്റെ സഹോദരങ്ങളെവിടെ, എന്റെ മക്കളെവിടെ, എന്തെടുത്തല്ലാതെ ഉറങ്ങൂല എന്റെ മക്കള്, ഞാൻ കുളിപ്പിച്ചാലേ കുളിക്കോളൂ, ഞാൻ പല്ല് തേച്ചു കൊടുത്താലേ തേക്കോളൂ, ഞാൻ ഭക്ഷണം വാരി കൊടുത്താലേ കഴിക്കോളൂ. അല്ലാഹുവേ ആ വാപ്പ വന്നിങ്ങനെ നോക്കുകയാണ്, ആ മകനോ മകൾക്കോ യാതൊരുവിധ ഓർമ്മയും ഇല്ല. ഞങ്ങളുടെ വസ്ത്രം ധരിച്ച മക്കളെ വാപ്പ വാങ്ങി തന്ന വീട്ടിന്റെ അകത്ത് ഞാൻ ഉണ്ടാക്കി തന്ന വീട്ടിൽ ഇപ്പോഴും താമസിക്കുന്ന മക്കളെ, ഞാൻ ഉണ്ടാക്കി തന്ന വസ്ത്രത്തിൽ ഇപ്പോഴും ധരിക്കുന്ന മക്കളെ, നിങ്ങൾ എത്ര പെട്ടെന്നാണ് മറന്നുപോയത്. അള്ളാഹുവേ പടച്ചവനെ എന്റെ വീടിന്റെ മുകളിൽ എന്റെ വാപ്പാടെ റൂഹ് വരുമ്പോ, എന്റെ മുസ്താഖ് അഹമ്മദ് എന്ന പൊന്നുപോന്റെ റൂഹ് വരുമ്പോ ആ ഒരു സങ്കടം ഒരിക്കലും നീ കൊടുക്കല്ലോ. ആ വീട്ടിന്റെ അകത്ത് ഇന്നും അവർക്ക് സ്ഥാനമുള്ളതുപോലെ പെരുമാറണം. വാപ്പയെ ഓർക്കുന്ന പ്രാർത്ഥനകള്, നല്ല ഭക്ഷണം വീട്ടിലുണ്ടാക്കുമ്പോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ വട്ടം കൂടിയിരിക്കുമ്പോ മോനുമ്മയോട് പറയണം, ഉമ്മ വാപ്പച്ചിയെ ഓർമ്മ വരികയാണ്. അതുകൊണ്ടാണ് അല്ലാഹു റസൂല് പറഞ്ഞത്, ഏറ്റവും വലിയ ബറക്കത്തുള്ള ഭക്ഷണം കസറത്തുൽ ഐദി, ഒരുപാട് കൈകൾ വട്ടം കൂടിയിരുന്ന് കഴിക്കുന്ന ഭക്ഷണമാണ്. മക്കളും മരുമക്കളും എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ഭക്ഷണത്തിന് വല്ലാത്ത ബറക്കത്താണ്. ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് അങ്ങനെയേ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ, ഒറ്റക്കിരുന്ന് കഴിച്ച ചരിത്രമില്ല, അങ്ങനെ ഒരുമിച്ചിരുന്നേ കഴിച്ചിട്ടുള്ളൂ. അങ്ങനെ കഴിച്ചാലുണ്ടാകുന്ന ഒരു ഗുണം എന്താ, ഇദ്ദേഹം ഇതിൽ ഒരാൾ മരണപ്പെട്ടു പോയാൽ ബാക്കിയുള്ളവർ എന്ത് ചെയ്യാണ്, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോ അവരെ ഓർമ്മിക്കും. മോനും ഉമ്മയോടും പറയും, ഉമ്മ വാപ്പായി ഓർമ്മ വരികയാണ്, ഉമ്മ വാപ്പാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമായിരുന്നില്ലേ ഇത്, ഇതൊരു മനുഷ്യൻ ലോകത്ത് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചൊല്ലുന്നതാണല്ലേ ആയിഷത്തും വഹഫ്സത്തും വസൂദാ സോഫിയത്തും മൈമൂനത്തും വറംലാ എന്തും വസൈനഹും കദാ ജുവൈരിയ ലിൽ മുഅ്മിനീന ഉമ്മഹാത്തും മർളിയാ. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ആയിഷ ബീവ റളിയല്ലാഹു തആല എന്ന പറയുകയാണ്, എന്റെ മുത്തു റസൂലിന് ഏതൊക്കെ രീതിയിലാണോ സ്നേഹം കൊടുക്കേണ്ടത് ആ രീതിയിലൊക്കെയും ഞാൻ സ്നേഹം കൊടുത്തിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, എന്തെങ്കിലും സ്പെഷ്യൽ ആഹാരം, സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ജില്ലക്കാരുണ്ടാക്കുന്ന സ്പെഷ്യൽ ഒന്നുമില്ല, എന്തെങ്കിലും ഒരു പുതുമയിലുള്ള ചെറിയ ഒരു പത്തിരിയോ പാലോ പഴമോ ഞങ്ങളുടെ വീട്ടിലുണ്ടായാൽ അതിങ്ങനെ കയ്യിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. അല്ലാഹുവിന്റെ റസൂലേ എന്തിനാണ് നബിയേ ഈ മനോഹരമായ ആഹാരം ഇങ്ങനെ കയ്യിലെടുത്ത് വെച്ചിട്ട് അവിടുന്ന് കരയുന്നതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി കൊടുത്തത്, ആയിഷ
ആദ്യം ഖദീജയെ ഓർത്തുപോവുകയാണ്. പച്ചില കഴിക്കേണ്ടി വന്ന ഖദീജ, എനിക്ക് വേണ്ടി പട്ടിണി കിടക്കേണ്ടി വന്ന ഖദീജ, 80 കഷണമാക്കിയിട്ട് ധരിച്ചിരുന്ന വസ്ത്രത്തെ തുന്നിക്കെട്ടിയിട്ട് ധരിച്ചിരുന്ന ഖദീജ, 80 കഷണമായിട്ട് തുന്നിത്തച്ചിട്ട വസ്ത്രമാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ധരിച്ചിട്ടുണ്ടായിരുന്നത്. ആരംഭ റസൂല് പറയുന്നു, ആയിഷ, എന്റെ ഖദീജക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല, നല്ലൊരു വസ്ത്രം ധരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ നല്ല ഭക്ഷണം കാണുമ്പോ പടച്ചവനെ, എന്റെ ഖദീജ കൂടി ഉണ്ടായിരുന്നെങ്കിൽ അല്ലാ, എന്റെ ഖദീജ കൂടി ഉണ്ടായിരുന്നെങ്കിൽ അല്ലാ, ഖദീജക്ക് കൂടി ഇന്നൊരു നുള്ളു കൊടുക്കാമായിരുന്നല്ലോ റബ്ബേ. എന്റെ ഈ ദാറുന്റെ ജാത്തിന്റെ മുമ്പിൽ വന്നിരിക്കുന്ന പെങ്ങളെ, ആരംഭ റസൂലിന്റെ ഹൃദയത്തെ ഇങ്ങനെ കീഴടക്കാൻ കടിഞ്ഞത് എങ്ങനെയാ മോളെ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൃദയത്തെ ഫാത്തിമ റളിയല്ലാഹു അൻഹയേക്കാൾ, ആയിഷ റളിയല്ലാഹു അൻഹയേക്കാൾ ഇങ്ങനെ കീഴടക്കാൻ ഹുവൈലദിന്റെ പൊന്നുമോൾക്ക് എങ്ങനാ കടിഞ്ഞത് മോളെ? അല്ലാഹുവിന്റെ ദീനിനോട്, ആരംഭ റസൂലിനോട് മറ്റൊന്നിനോടുമില്ലാത്ത ഒരു പ്രണയവും പ്രേമവും ഹൃദയാന്തരത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ നെഞ്ചിലിങ്ങനെ ആളിക്കത്തുന്ന പ്രേമം കൊടുക്കൊണ്ട്. അതുകൊണ്ട് നീ മരണപ്പെട്ടു പോയാ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുമ്പോ നിന്റെ ഭർത്താവ് ഓർക്കണമെങ്കിലും മോളെ, ഏറ്റവും നല്ല സോലിഹത്തായ പറക്കത്തുള്ള കുടുംബത്തിന്റെ റാണിയായിട്ട് നീ മാറണം മോളെ. ഈ പ്രിയപ്പെട്ട അമീൻ ഹാദി എന്ന മോനെ പോലെ ഇവിടെ വന്നിരിക്കുന്ന ഓരോ മക്കളില്ലേ, ആ മക്കൾ അവരുടെ ഉമ്മ മരിച്ചാൽ, അവരുടെ വാപ്പ മരിച്ചാൽ, അവരെ ഇങ്ങനെ ഓർക്കാൻ, അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ, അവരെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാൻ, അവരെ കുറിച്ച് ഇങ്ങനെ ഓർക്കാൻ, അവരെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കാൻ, എന്റെ പ്രിയപ്പെട്ടവരെ ആ മക്കൾക്ക് കഴിയണമെങ്കിലും നിങ്ങൾ ആരാകണം. അവർക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ദീനിന്റെ ഒരു ഉമ്മയായി, ദീനിന്റെ ഒരു ഉപ്പയായി നിങ്ങൾ മാറണം. എന്നാലാണ് അവർ പിൽക്കാലത്ത് നിങ്ങളെ ഓർക്കുകയും നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുകയും. ഭക്ഷണം കഴിക്കുമ്പോ തറാവീഹിന് പള്ളിയിൽ പോയി നിസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങി പോകുന്നില്ല, ഉസ്താദ് ചോദിച്ചു എന്താ ഇവിടെ തന്നെ നിൽക്കുകയാണല്ലോ, വാപ്പയെ ഓർത്തുപോയി ഉസ്താദെ, ഇവിടെ ഈ പള്ളിയിലേക്ക് എന്നെ ആദ്യം കൊണ്ടുവന്നത് വാപ്പയാ, തറാവീഹ് 20 റക്അത്ത് തീരുന്നത് വരെ എന്നോടൊപ്പം എന്റെ വാപ്പ ഉണ്ടാവും, വാപ്പ മരിച്ച് കബറിലായ ആദ്യത്തെ റമദാനാണ്, എന്റെ നെഞ്ച് പൊട്ടിപ്പോവാണ് ഉസ്താദെ. അങ്ങനെ നിന്ന് കറങ്ങണം മക്കള്, അവർക്ക് വാപ്പ ഉമ്മ എന്ന് പറയുന്നത് ഒരു വലിയ ലോകമായി തോന്നണം. എപ്പോ മരണപ്പെട്ടതിന് ശേഷം, ജീവിച്ചിരിക്കുമ്പോ ലോകമായി തോന്നുന്ന ധാരാളം ആളുകളുണ്ട്. ഇന്ന് ഇൻസ്റ്റഗ്രാമിലൊക്കെ റീൽസ് ഇടാൻ വേണ്ടി ഭാര്യയുടെ കൂടെ ഉമ്മായി നിർത്തി ഫോട്ടോ എടുക്കുന്ന, അഭിനയിക്കുന്ന മക്കളാണ് കൂടുതലും ഉള്ളത്. ഇന്നതാണ് ഉള്ളത്, ഉമ്മയുടെ കാല് ഞെക്കി കൊടുക്കുന്നു, വീഡിയോ പിടിച്ചിട്ട് ഭാര്യ പിന്നെ ഇൻസ്റ്റഗ്രാമിലിടുന്നു, എൻ്റെ ഇക്കാക്ക് എൻ്റെ ഉമ്മായോട് എന്ത് സ്നേഹമെന്നറിയോ എന്നിട്ട് അങ്ങനെ അങ്ങനെ ക്യാപ്ഷനൊക്കെ എഴുതി, അങ്ങനെ അങ്ങനെ പോകുന്ന കാലമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയാം, മനസ്സറിഞ്ഞിട്ട് ആത്മാർത്ഥമായിട്ട് അൽഹംദുലില്ല ആ വിഷയത്തിൽ നിങ്ങൾ ഇടണം. മരണപ്പെട്ടവർ നമ്മുടെ വീട്ടിലേക്ക്, ഇപ്പോൾ അവസാന 10 ലൈലത്തുൽ ഖദറിൻ്റെ രാവിലെ സൂറത്തു ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന സൂറത്തിൻ്റെ വിശദീകരണത്തിൽ മുഫസ്സിരീങ്ങൾ പറയുന്നു, തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിദിനി റബ്ബിഹിം മിൻ കുല്ലി അംറി സലാമുൻ ഹിയ ഹത്താ മത്ലഉൽ ഫജ്ർ. മുഫസ്സിരീങ്ങൾ പറയുകയാണ്, അവിടെ റൂഹ് എന്ന് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ജിബ്രീലാണെന്ന് പറയുന്നുണ്ട്, മരണപ്പെട്ടു പോയവരുടെ ആത്മാക്കളാണെന്ന് പറയുന്നുണ്ട്, മുഅ്മിനീങ്ങളുടെ ആത്മാവുകളാണ് വരുന്നതെന്ന് പറയുന്നുണ്ട്. എന്താണെങ്കിലും അൽഹംദുലില്ലാഹ് അവർ വരുമ്പോ വലിയ റാഹത്തായി, വലിയ സന്തോഷമായി നമ്മുടെ വീട് നിൽക്കണം.